ആഫ്തസ് അൾസർ അല്ലെങ്കിൽ വായപ്പുണ്ണ് ഒരു വലിയൊരു വിഷയമായിട്ട് ചിലപ്പോൾ വരാറുണ്ട്. അതായത് നമുക്കൊരു വലിയൊരു രോഗമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയൊരു രോഗമായി മാറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു വായപ്പുണ്ണ് വരാതെ നോക്കാം, പ്രിവെൻ്റ് ചെയ്യാനും പറ്റും. വന്നു കഴിഞ്ഞാൽ ശരിക്കുള്ള ചികിത്സ പദ്ധതികളായിട്ട് നമുക്കത് ചികിത്സ എടുക്കാനും സാധിക്കും. അത് എല്ലാവർക്കും വരുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ ആഫ്തസ് അൾസർ അല്ലെങ്കിൽ വായപ്പുണ്ണ് എന്ന് പറയുന്നത്. ഈ ഇടയ്ക്ക് നമ്മുടെ ക്ലിനിക്കിൽ കുറേ പേഷ്യൻസ് ഇങ്ങനത്തെ ഒരു കംപ്ലയിൻ്റായിട്ട് പ്രസൻറ്റ് ചെയ്തിരുന്നു. നമുക്ക് വായപ്പുണ്ണിൻ്റെ പ്രശ്നങ്ങളായിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്കായാലും അത് മുതിർന്നവർക്കായാലും രണ്ടുപേർക്കും ഒരേപോലെ ഈ ഒരു കണ്ടീഷൻ വരാം. അപ്പോൾ ഏജ് ഒരു അതിനൊരു മാറ്റർ, എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു വായപ്പുണ്ണ് പറഞ്ഞൊരു കണ്ടീഷൻ വന്നു കാണും. അപ്പോൾ പേഷ്യൻസ് പറഞ്ഞ കംപ്ലയിൻ്റ് പറയുമ്പോൾ എനിക്ക് വായപ്പുണ്ണുണ്ട്, കുറേ ദിവസമായിട്ട് ആ പുണ്ണ് മാറിയിട്ടില്ല, അല്ലെങ്കിൽ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടർ അതുൽ, ചീഫ് ഫിസിഷ്യൻ ആരാധന ആയുർ ക്ലിനിക് മണ്ണാർക്കാട്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലായ ആരാധന ആയുർ ബ്ലോഗ് എ കെ എന്നിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഫ്തസ് അൾസർ അല്ലെങ്കിൽ ക്യാൻക്കർ സോർസ് അല്ലെങ്കിൽ വായപ്പുണ്ണ് എന്ന് മലയാളത്തിൽ പറയുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോണത്. വായപ്പുണ്ണ് എന്ത് കാരണം കൊണ്ട് വരുന്നു, അത് വന്നാൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അത് ചികിത്സിച്ചെടുക്കാൻ പറ്റുക, എന്തൊക്കെയാണ് അതിൻ്റെ ഹോം റെമഡീസ്, അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടാതെ ആ ബെൽ ബട്ടൺ അമർത്തി എനേബിൾ ഓൾ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആഫ്തസ് അൾസർ, അതൊരു മെഡിക്കൽ ടെർമിനോളജി, മോഡേൺ സയൻസിൽ പറഞ്ഞത് ആഫ്തസ് അൾസർ എന്നാണ്. മലയാളത്തിൽ അതിന് വായ്പുണ്ണെന്ന് പറയുന്നു. എല്ലാവർക്കും ഈ ഒരു കണ്ടീഷൻ, വായ്പുണ്ണെന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരാം, വന്നിട്ടുണ്ടാവും. ചെറിയ കുട്ടികൾക്കായാലും വേണ്ട, മുതിർന്നവർക്കായാലും വേണ്ട, ഈ ഒരു കണ്ടീഷൻ വന്നു കാണും. അപ്പോൾ അത് മെയിൻലി വരുന്നത് നമ്മുടെ ചുണ്ടിൻ്റെ ഉൾഭാഗത്തായിട്ടും താഴത്തായിട്ടും, അങ്ങനെ തന്നെ കവളുടെ ഉൾഭാഗത്ത് നമുക്ക് ഈ ഒരു അൾസർ, ചെറിയ ചെറിയ വ്രണങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് നമുക്ക് അറിയാൻ കാരണം. നമ്മുടെ ആയുർവേദ ഫോക്കസ് ചെയ്യണത് എന്താ വെച്ചാൽ അതിൻ്റെ നിദാനയാണ്. നിദാനം പറഞ്ഞാൽ നമ്മുടെ എന്ത് കാരണം കൊണ്ട് ആ ഒരു കണ്ടീഷൻ ഉണ്ടായി, അപ്പോൾ അതന്നെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം വായപ്പുണ്ണ് എന്ത് കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യത്തെ കാരണം പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതികൾ തന്നെയാണ്. നമ്മളധികം നമ്മുടെ ഫുഡിൽ അധികം സ്പൈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ അച്ചാറ് അധികം സേവിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെ സ്പൈസി ആയിട്ടുള്ള പിത്ത ഡോമിനൻ്റ് ആയിട്ടുള്ള പിത്ത പ്രകൃതി, അല്ലെങ്കിൽ പിത്തത്തിനെ കൂട്ടാൻ കഴിവുള്ള ആഹാരം നമ്മൾ അധികം കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ പിത്തൻ്റെ വൃദ്ധി ഉണ്ടാകുന്നു. പിത്ത പറയുമ്പോൾ ത്രിദോഷത്തിൽ ഒന്നാണ്, വാത, പിത്ത, കഫം, അങ്ങനെ മൂന്ന് ദോഷങ്ങളാണുള്ളത്. അതിൽ പിത്തദോഷം ദുഷ്ടിക്കുമ്പോഴാണ്, പിത്തയുടെ വൃദ്ധി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പിത്തത്തിന് കൂട്ടണം എന്തും, അതിപ്പോൾ അച്ചാറായാലും വേണ്ട, നമ്മുടെ എരിയുള്ളത് എന്തെങ്കിലും കഴിച്ചാലും പുളിയുള്ളത് കഴിച്ചാലും ഒക്കെ നമ്മുടെ പിത്തത്തിനെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ആഹാരം തന്നെയാണ്. അപ്പോൾ നമുക്കൊരു പ്രാവശ്യം വായപ്പുണ്ണ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ ഫുഡ്സ് എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഫുഡ് അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ്റെ കുറവുണ്ടാവും. ഈ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, വിറ്റാമിൻ B12 അല്ലെങ്കിൽ A, വിറ്റാമിൻ C, വിറ്റാമിൻ E, വിറ്റാമിൻ K, അങ്ങനെ ചില വിറ്റാമിൻസിൻ്റെ കുറവുണ്ടാവും. അത് കാരണം കൊണ്ടും നമുക്ക് ഈ ഒരു കണ്ടീഷൻ അധികം ആവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ തന്നെ കുറേ കോസസ് ഉണ്ട്, കെമിക്കൽ കോസ് ഉണ്ട്, മെക്കാനിക്കൽ കോസ് ഉണ്ട്. കെമിക്കൽ കോസ് എന്ന് പറയുമ്പോൾ ടൊബാക്കോ, അങ്ങനെ തന്നെ നമ്മുടെ ഗുഡ്ക, പാൻ. നമ്മുടെ സിനിമ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, ആദ്യത്തിന് പരസ്യങ്ങൾ ഇട്ടിട്ടുണ്ടാവും ഗുഡ്ക പാൻ സേവിച്ച്, നമുക്കിങ്ങനെ ഒരു വായയുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് അൾസറേഷൻ അല്ലെങ്കിൽ ക്യാൻസർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പരസ്യം കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഗുഡ്ക പാനിലുള്ള ചില ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ചില കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മുടെ വായയുടെ മ്യൂക്കസ് മെമ്പറീനുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ പോലെ തന്നെ ഒരു മെമ്പറീനാണ് സംഭവം, അപ്പോൾ മ്യൂക്കസ് മെമ്പറീൻ. അപ്പോൾ അതിൻ്റെ ഹെൽത്ത്, അതിനൊരു ഡിയാൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു ഹാം ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വായപ്പുണ്ണ് പറഞ്ഞ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ
അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതൊരു ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ തന്നെയാണ്. നമ്മുടെ വിറ്റാമിൻ എ ആയാലും സി ആയാലും ഇ ആയാലും കെ ആയാലും എല്ലാം ഒരു കറക്റ്റ് ഒരു അളവിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെമ്പറിൻ്റെ എന്ത് ചെയ്യണോ, ഈ വിറ്റാമിൻസാണ് മ്യൂക്കസ് മെമ്പറിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെമ്പറിൻ്റെ ആൾട്രേഷൻ സംഭവിക്കും, അത് കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ആഫ്തസ് അൾസർ പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു വിറ്റാമിൻ ഡെഫിഷ്യൻസി കാരണം, സെക്കൻഡ് കെമിക്കൽ കോസ്, കെമിക്കൽ കോസ്റ്റ് കാരണതാണ് ടൊബാക്കോ അല്ലെങ്കിൽ പാൻ ഗുട്ക മസാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മെക്കാനിക്കൽ കോസ് ഉണ്ട്, അത് മിക്കവാറും നമുക്ക് കുട്ടികളിലാണ് അത് കാണാൻ കഴിയുന്നത്. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ബ്രഷ് ചെയ്യുമ്പോഴും മുതിർന്നവർക്കും കാണാം, ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മെംബ്രെയിനിൽ അല്ലെങ്കിൽ മ്യൂക്കസ് മെംബ്രെയിനിൽ ഇഞ്ചുറി സംഭവിക്കുക, ബ്രഷ് അറിയാതെ ഒരു കൊള്ളുക, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അറിയാതെ നമ്മുടെ നാക്കിൽ ഒന്ന് കടിച്ചു പോവുക. അപ്പോൾ ഇത് കാരണം ഇഞ്ചുറീസ് ഉണ്ടാവുക. അപ്പോൾ ആ ഇഞ്ചുറി കാരണം നമ്മുടെ വയലെന്തുണ്ടാവാം, പുണ്ണ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ തന്നെയാണ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഓറൽ ഹൈജീൻ. ഓറൽ ഹൈജീൻ, ഓറൽ പറയുമ്പോൾ നമ്മുടെ മൗത്ത് ഹൈജീൻ. അപ്പോൾ വൃത്തി ഇത് നമുക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് എന്താ പറയുക, ബാക്ടീരിയൽ കോസ് ആയാലും വേണ്ട വൈറൽ കോസ് ആയാലും നമുക്ക് ഓറൽ ഹൈജീൻ നമ്മൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് ആയാലും വൈറൽ ഗ്രോത്തിനും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ തന്നെ ആഫ്തസ് അൾസർ പറഞ്ഞ ഒരു കണ്ടീഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഓറൽ ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അറ്റ്ലീസ്റ്റ് 2 times നമുക്ക് ബ്രഷ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ആ ഒരു ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെയാണ് മെഡിക്കൽ കോസിൽ. മെഡിക്കൽ കോസിൽ ചെറിയ ചില ഡ്രഗ്സ് ഉണ്ട്, ചില സർട്ടൻ ഡ്രഗ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് പറഞ്ഞാൽ ആൻറ്റി, ചില ഡ്രഗ്സ് ഉണ്ട് ലൈക്ക് ആൻറ്റി എപ്പിലെപ്സി ഡ്രഗ്. അപ്പോൾ അതിൻ്റെ ആ ഡ്രഗിൻ്റെ സൈഡ് എഫക്ട്സ് കാരണം കൊണ്ടും നമുക്ക് എന്ത് വരാം, വയൽ പുണ്ണ് വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ചില ഹോർമോണൽ ഇംബാലൻസ് കാരണം, ഹോർമോണൽ റീസൺസുമായിട്ട് ചില പ്രഗ്നൻസി കണ്ടീഷനിലും അല്ലെങ്കിൽ പീരിയഡ് സമയത്ത് ഉണ്ടാവുന്ന ഹോർമോണൽ ഇംബാലൻസ് കാരണം ചിലവരുടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, പുണ്ണ്, വായപ്പുണ്ണ് നമുക്ക്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഒരു സ്ട്രെസ് അൾസർ പറഞ്ഞ സംഭവമുണ്ട്, അത് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിലാണ് കാണാം ഒരു എക്സാം സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ആ ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്, അത് കാരണം ചിലവർക്ക് സ്ട്രെസ് അൾസർ പറഞ്ഞ സംഭവം ഉണ്ടാവാറുണ്ട്. നമ്മൾ ആയുർവേദ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ മെയിൻലി പിത്തദുഷ്ടിയാണ്, പിത്ത നമ്മുടെ പിത്തദോഷത്തിൻ്റെ വൃദ്ധി കാരണമാണ് അവിടെ നമ്മൾക്ക് എന്തെയാണ് വായ്പുണ്ണ് ഉണ്ടാവുന്നത്. അപ്പോൾ വാത പിത്ത കഫ പറഞ്ഞ 3 ദോഷങ്ങളുണ്ട്, അതിൽ പിത്തദോഷത്തിൻ്റെ വൃദ്ധി കാരണമാണ്. അതിൽ നമ്മൾ ആഹാരമായാലും ആഹാരം കാരണമാവാം, അത് നമ്മൾ വിഹാര കാരണമാവാം. അപ്പോൾ എന്തൊക്കെയാണോ നമ്മുടെ എന്തൊക്കെ ആഹാരങ്ങളാണോ നമ്മുടെ പിത്തത്തിനെ കൂട്ടുന്നത്, ആ ആഹാരം അധികം സേവിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ പിത്തം വർദ്ധിക്കുന്നത്. ആ പിത്തം വർദ്ധിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വായ്പുണ്ണ് പറഞ്ഞ സംഭവം ഉടനെ ഉണ്ടാവുന്നു. പിന്നെ മെയിൻലി നമ്മുടെ ശരീരത്തിൽ എന്താ പറയുക, ശോധന ശരിയാവാതിരിക്കുക അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക. നമ്മൾ ഈ മെയിൻലി ആഹാരത്തിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചില ആഹാരം പിത്ത വൃത്തിയുള്ള ആഹാരം കഴിക്കുന്നു, അങ്ങനത്തെ ചില പിസ്സ ബർഗർ അല്ലെങ്കിൽ അങ്ങനത്തെ നോൺ വെജ് അങ്ങനത്തെ ഫുഡ് എന്തെങ്കിലും വിരുദ്ധ ആഹാരം കഴിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ആ ഒരു മലബന്ധം ഉണ്ടാവുമ്പോൾ അത് കാരണം നമ്മുടെ ശരീരത്തിൽ പിത്തം വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പം അതൊരു കോസായി മാറും. അങ്ങനത്തെ നമ്മുടെ വയറിൽ അസിഡിറ്റി ഉണ്ടാവുക, പുളിച്ചേട്ടുണ്ടാവുക, പുളിച്ചേട്ട അല്ലെങ്കിൽ നെഞ്ചിൻ്റെ അവിടെ നീറലുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ചില ബേണിങ് സെൻസേഷൻ നമ്മുടെ വയറ്റിലായാലും നെഞ്ചിൻ്റെ അവിടെ ആയാലും, അപ്പോൾ ഇതൊക്കെ ഒന്നിനെ ഒന്ന് റിലേറ്റഡ് ആയിട്ടുള്ള കോസസ്സാണ്. അപ്പോൾ നമ്മുടെ മെയിൻലി നമ്മുടെ ശരീരത്തിൽ പിത്തത്തിൻ്റെ വർദ്ധന ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഒരു കണ്ടീഷൻ അനുഭവപ്പെടുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പേഷ്യൻസ് എന്ത് പറയുക വെച്ചാൽ, നമ്മുടെ പേഷ്യൻസിൻ്റെ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, നമുക്ക് കുറേ ആഹാരം കഴിക്കാൻ പറ്റണില്ല. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എരിയുള്ള ആഹാരമായാലും പുളിയുള്ള ആഹാരം, അപ്പോൾ അങ്ങനത്തെ ആഹാരം അവർക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരുന്നു. അത് കഴിക്കുമ്പോൾ അവർക്ക് വേദനയും നീറ്റലും അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ തന്നെ ബുദ്ധിമുട്ടുണ്ട്, ഡിഫിക്കൾട്ടി ഉണ്ട്, അവർക്ക് ഇങ്ങനെ സ്വാലോ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഉണ്ട്. ചിലവർക്ക് എന്താ വെച്ചാൽ ഈ പുണ്ണ് വന്നു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കുമ്പോഴും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, ഡിഫിക്കൽട്ടി അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ തന്നെ കഴിക്കാനും ബുദ്ധിമുട്ടാണ്, സ്വാലോ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും, വർത്തമാനം പറയുമ്പോഴും അവിടെ ഒരു ആൾട്രേഷൻ സംഭവിക്കുകയാണ്, അവർക്ക് ശരിക്കുള്ള ആ ഒരു ഇത് കിട്ടുന്നില്ല. അങ്ങനെ തന്നെ ചൂടുള്ള ഫുഡ് കഴിക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു പുണ്ണുണ്ടാകുമ്പോൾ തന്നെ അവിടെ ഒരു വേദന ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഈ എരിയും പുളിയും അതിൽ തട്ടുമ്പോൾ വേദന കൂടുതന്നെ ചെയ്യാം. അപ്പോൾ നമുക്കതിൽ എന്തൊക്കെയാണ് ഹോം റെമഡീസ്, നമുക്ക് എന്ത് ഹോം റെമഡീസ് അതിൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ കഴിയും, അത് നമുക്ക് നോക്കാം.
അപ്പൊ ആദ്യത്തിന് ആയുർവേദത്തിന്റെ ഇതിൽ പറയുകയാണെങ്കിൽ നിദാന എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവണ, അത് നമ്മൾ മനസ്സിലാക്കി അത് മാറ്റി വെക്കാൻ നോക്കുക. അത് നമ്മൾ ആഹാര എരിയുള്ള എന്താ പറയുക എരിയുള്ള ഭക്ഷണം അല്ലെങ്കിൽ പുളിയുള്ള ഭക്ഷണം അധികം കഴിക്കേണ്ട, എരിയുള്ള ഭക്ഷണം അധികം കഴിക്കണമെങ്കിൽ അത് നേരെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെ തന്നെ പിത്ത വർദ്ധിക്കണത് വർദ്ധിപ്പിക്കുന്നതിന് ചായ കാപ്പി പുളി എരിയുള്ള അങ്ങനെ ആഹാരങ്ങൾ അച്ചാറായാലും അങ്ങനത്തെ ആഹാരങ്ങൾക്കൊന്നും അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് കുറേയൊക്കെ ഈ ഒരു കണ്ടീഷനിൽ നിന്ന് മുക്തി നേടാൻ കഴിയും. അങ്ങനത്തെ ഹോം റെമഡീസ് ആയിട്ട് നമുക്ക് മല്ലിയില തിളപ്പിച്ച് ആ തിളപ്പിച്ചിട്ടുള്ള ആ വെള്ളത്തിൽ നമ്മൾ 1/2 teaspoon നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി, ആ മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ തന്നെ 1 teaspoon കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2-3 times അല്ലെങ്കിൽ 3-4 times അത് ഡിപ്പെൻഡ്സ് അത് എത്രയുണ്ട് വ്രണങ്ങൾ എത്ര ഉണ്ട്, നമ്മുടെ വയൽ അധികം ഉണ്ടെങ്കിൽ അത് 4-5 times ഒക്കെ നമുക്ക് ഒരു ദിവസം ചെയ്യാം, അധികം ഇല്ലെങ്കിൽ നമുക്ക് 2-3 times നമുക്ക് ഗാർഗിൾ ചെയ്തിട്ട് തുപ്പിക്കളയാൻ കഴിയും. അപ്പോൾ അത് ചെയ്താൽ തന്നെ നമുക്ക് കുറേയൊക്കെ ആശ്വാസം കിട്ടും. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് ഒരു ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണം ഉണ്ടാകുമ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് ഒന്ന് റിൻസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ വ്രണമൊക്കെ ഹീൽ ചെയ്യാനുള്ള പ്രോപ്പർട്ടി അതിനുണ്ട്. അങ്ങനെ തന്നെ ഹണി സെയിം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ്, അങ്ങനത്തെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ടാവും. തന്നെ നമുക്ക് ആ കുറച്ച് ഹണി എടുത്തിട്ട് നമ്മുടെ എവിടെയാണോ നമുക്ക് പുണ്ണുള്ളത് ചുണ്ടിന് താഴെയാണെങ്കിൽ അവിടെ കവലിൻ്റെ സൈഡിലാണെങ്കിൽ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ തന്നെ മോരൊരു നല്ലൊരു സംഭവമാണ്, അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് 2 glass വീതം സേവിക്കാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് മോരിലേക്ക് കുറച്ച് ഉപ്പിടുക, മോരാണ് തൈരല്ല ബട്ടർ മിൽക്ക് തന്നെ വേണം, അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് 2 glass വരെ നിങ്ങൾക്ക് സേവിക്കാൻ കഴിയും. നല്ലതാണ്, അതൊരു ആൻറ്റി ഹീലിംഗ് പ്രോപ്പർട്ടീസ് അതിനുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സേവിക്കാം. നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഉപ്പ് വെള്ളത്തിൽ നിങ്ങൾക്ക് ഗാർഗിൾ ചെയ്താലും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച് കറി വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇടുക, കുറച്ചെല്ലാം ചൂടോടെ നിങ്ങൾക്ക് ഗാർഗിൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു ഹീലിംഗ് നിങ്ങൾക്ക് തരും. അങ്ങനത്തെ ഞാൻ പറഞ്ഞ പോലെ പിത്ത കൂട്ടണ ആഹാരങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷനിൽ നിന്ന് കുറേയൊക്കെ നിങ്ങൾക്ക് മുക്തി നേടാൻ കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ നല്ലൊരു ടോപ്പിക്കായിട്ട് പിന്നെയും വരുന്നതായിരിക്കും. അൻ്റിൽ ദെൻ